ഓം ശാന്തി. കഥയും കാര്യവും എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പുതിയ കഥ കേൾക്കാം. കഥ ഇതാണ്. ഒരിക്കൽ ഒരു രാജാവിനെ സംശയമുണ്ടായി. ഗൃഹസ്ഥനാണോ ശ്രേഷ്ഠം, അതോ ഒരു സന്യാസിയാണോ ശ്രേഷ്ഠം? അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. അദ്ദേഹം പലരോടും ഈ ചോദ്യത്തിന് ഉത്തരം ചോദിച്ചെങ്കിലും അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ളതും അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ഉത്തരം ആരിലൊന്നും കിട്ടിയില്ല. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് എവിടെ നിന്നോ ഒരു സഞ്ചാരി കടന്നു വന്നു. അദ്ദേഹം സഞ്ചാരിയോടും ഇതേ ചോദ്യം ചോദിച്ചു, ഗൃഹസ്ഥമാണോ ശ്രേഷ്ഠം, അതോ സന്യാസിയാണോ ശ്രേഷ്ഠം? ഇതിനെ സഞ്ചാരി പറഞ്ഞ മറുപടി ഇതാണ്, രാജാവേ, ഈ ചോദ്യവും മനസ്സിലിട്ടുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന ഇതിനൊരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. വരൂ, നമുക്കൊന്ന് നാട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാം. നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇതിനൊരു തക്കതായിട്ടുള്ള ഉത്തരം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു സഞ്ചാരിയുടെ വേഷം മാറി രാജാവും സഞ്ചാരിയും കൂടെ ഒരു അയൽ രാജ്യത്തിലേക്ക് പോയി. അയൽ രാജ്യത്തിൽ പോയപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച ഇതായിരുന്നു. അവിടെ എന്തോ ആർഭാടമായിട്ട് ആഘോഷപൂർവം വലിയൊരു കാര്യം നടക്കുന്നതായിട്ട് തോന്നി. ആ നാട്ടിൽ മുഴുവൻ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സഞ്ചാരികൾ രണ്ടുപേരും കൂടെ ചേർന്ന് ആ നാട്ടിലൊരു വ്യക്തിയോട് ചോദിച്ചു, ഈ നാട്ടിൽ എന്താ വിശേഷം നടക്കാൻ പോണത്? അതിനെ ആ നാട്ടുകാരൻ പറഞ്ഞ മറുപടി ഇതാണ്, ഈ രാജ്യത്തിലെ രാജകുമാരിയുടെ സ്വയംവരമാണ്, ആ സ്വയംവരത്തിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേഗം തന്നെ ഇവർ രണ്ടുപേരും കൂടെ ആ രാജ്യത്തിലെ രാജകൊട്ടാരത്തിലേക്ക് സ്വയംവര പന്തലിലേക്ക് പോയി ആ സ്വയംവരം കാണുന്നതിനായി. അങ്ങനെ അവരും അവിടെ ഒരു സ്ഥാനത്തിരുന്നു. അപ്പോഴാണതാ രാജകുമാരി വരണമാലിയും കൊണ്ട് സ്വയംവര പന്തലിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവിടെ നടന്നത് ഇതായിരുന്നു, എവിടെ നിന്നോ ഒരു ഭിക്ഷാടനത്തിനായി ഒരു സന്യാസി, അതും ഒരു യുവസന്യാസി, ആ സ്വയംവര പന്തലിലേക്ക് കയറി വന്നു. രാജകുമാരിക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടത് ആ യുവസന്യാസിയായിരുന്നു. വേഗം തന്നെ രാജകുമാരി ആ വരണമാല്യമെടുത്ത് യുവസന്യാസിയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തു. ഇത് കണ്ട് വളരെ കോപിതനായി ആ യുവസന്യാസി വരണമാല്യത്തെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതമെന്ന് പറയുന്നത് സന്യാസമാണ്, ഒരിക്കലും വിവാഹ ജീവിതം എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അതുകൊണ്ട് ഇത് ഞാൻ സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞ് വരണമാല്യത്തെ ദൂരേക്ക് വലിച്ചിറങ്ങി ആ കൊട്ടാരം വിട്ടിട്ട് ആ രാജസദസ് വിട്ട് യുവസന്യാസി ഇറങ്ങി. അപ്പോൾ രാജകുമാരിയും പറഞ്ഞ മറുപടി ഇതാണ്, ഞാനിപ്പോൾ സ്വീകരിച്ചത് യുവസന്യാസിയാണ്, അതിൽ നിന്ന് എന്തായാലും എനിക്കും പിന്മാറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് രാജകുമാരിയും കൊട്ടാരം വിട്ടു. ഇത് കണ്ടു നിന്ന രാജാവും ഒപ്പം തന്നെ സഞ്ചാരിയും പറഞ്ഞു, നമുക്കുമൊന്ന് ഇറങ്ങാം ഈ കൊട്ടാരം വിട്ടിട്ട്. അങ്ങനെ യുവസന്യാസി കുറേ ദൂരം നടന്ന് ഓടി നേരെ കാട്ടിലേക്ക് മറങ്ങി. പക്ഷെ അവിടെ രാജകുമാരി ഒറ്റപ്പെട്ടു പോയി. ഈ സമയത്ത് സഞ്ചാരിയുടെ വേഷം കിട്ടിയ രാജാവും സഞ്ചാരിയും പറഞ്ഞു, എന്തായാലും ഇന്നത്തെ ദിവസം രാജകുമാരിയെ നമുക്കൊപ്പം കൂട്ടാം, തനിച്ചു വിടുന്നത് ശരിയല്ല. അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് രാജകുമാരിയോട് പറഞ്ഞു, നോക്കണം, ഇന്നത്തെ ദിവസം എന്തായാലും സന്ധ്യയായി, നമുക്ക് നാളെ യുവസന്യാസിയെ നമുക്ക് തരയാം, ഇന്ന് നമുക്ക് വിശ്രമിക്കാം. സന്ധ്യയോടടുത്തതുകൊണ്ട് കാട്ടിൽ ചുറ്റി നടക്കുന്നത് അത്ര സുരക്ഷിതമല്ല. അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലെ അന്നത്തെ ദിവസം വിശ്രമിക്കാനായിട്ടിരുന്നു. ആ വൃക്ഷത്തിന് മുകളിലായിട്ട് ഒരു പക്ഷിക്കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. അതിലെ പക്ഷിക്കുഞ്ഞുങ്ങളുടെ അച്ഛൻ പറഞ്ഞു, നോക്കൂ, ഇന്ന് നമുക്ക് മൂന്ന് അതിഥികൾ വന്നിട്ടുണ്ട്, അവർക്ക് നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ദൂരെ എവിടെയെങ്കിലും പോയി ഒരു ചുള്ളിക്കൊമ്പിൽ തീയുമായിട്ട് വരാം, നിങ്ങളിവിടെ ഇരിക്കൂ പറഞ്ഞു. അങ്ങനെ പക്ഷിക്കുഞ്ഞുങ്ങളുടെ അച്ഛൻ ദൂരെ പോയി ഒരു ചുള്ളിക്കൊമ്പിൽ തീയുമായി വന്നു, ഇവർക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ ഇവരെ ഒരല്പസമയം തീക്കാങ്ങിരുന്നു. വീണ്ടും പക്ഷിക്കുഞ്ഞുങ്ങളുടെ അച്ഛൻ പറഞ്ഞു, നോക്കണം, ഇന്നവരെ പട്ടിണിയിലാണ്,
അവർക്ക് മാംസമായിട്ടുള്ള ഭക്ഷണമായി ഞാൻ മാറുകയാണ്. ആ തീയിൽ ചെന്ന് ഞാൻ ചാടും. അവസാനം ഞാൻ വെന്തുരുങ്ങി ഒരു മാംസ കഷ്ണമായിട്ട് മാറുമ്പോൾ അവരത് ഭക്ഷിച്ചോളുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് തള്ളപ്പക്ഷിയും പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്താണോ ചെയ്യേണ്ടത് അത് തന്നെയാണ് ഞാനും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് തള്ളപ്പക്ഷി ആ തീയിലേക്ക് ചാടി. ഈ സമയത്ത് കുഞ്ഞുങ്ങൾ പറഞ്ഞു, അച്ഛനും അമ്മയും ചെയ്ത അതേ സേവനം തന്നെയാണ് എനിക്കും ചെയ്യേണ്ടത്, അവരെ സേവിക്കുക അതാണ് ഞങ്ങളുടെയും ധർമ്മമെന്ന് പറഞ്ഞ് പക്ഷി കുഞ്ഞുങ്ങളും ആ തീയിലേക്ക് ചാടി. ഈ സമയത്ത് സഞ്ചാരി രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇപ്പം നാം രണ്ട് കാര്യങ്ങൾ കണ്ടു. ഒന്ന്, ഒരു യുവസന്യാസി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് രാജകുമാരിയെയും രാജാവിനെയും സമ്പത്തും എല്ലാ ബന്ധുജനങ്ങളും രാജ്യം മുഴുവൻ കിട്ടുമായിരുന്നു ഈ വിവാഹത്തിലൂടെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ധർമ്മത്തിലെ ഉറച്ചു നിന്നു, എനിക്കൊരിക്കലും വിവാഹ ജീവിതം പറഞ്ഞിട്ടുള്ളതല്ല, ഞാൻ രാജാവാകാനോ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ഭരിക്കാനോ ഉള്ള യോഗ്യതയൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം എന്തു ചെയ്തു, എല്ലാം ഉപേക്ഷിച്ച് വീണ്ടും അദ്ദേഹം കാട്ടിലേക്ക് തന്നെ പോയി. അതായത് എല്ലാം കിട്ടിയിട്ട് പോലും അതിനെ വേണ്ടെന്ന് വെച്ചു, തൻ്റെ സന്യാസധർമ്മത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഇവിടെ ഒരു പക്ഷി കുടുംബത്തിനെ നമ്മൾ കണ്ടു. ഒരു കുടുംബസ്ഥൻ ചെയ്യുന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിതമാണ്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ത്യാഗവും സഹനവുമാണ്. എപ്പോഴും ഒരു ഭർത്താവ് ഒരു അച്ഛൻ പറയുന്നത് ഇതായിരിക്കും, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഒരമ്മ പറയുന്നത് ഇതായിരിക്കും, ഞാൻ എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയും. ഇനി മക്കൾ എന്താ പറയുക, ഞങ്ങൾ ജീവിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണെന്ന് പറയും. അതിനർത്ഥം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും സ്വാർത്ഥതയില്ല, പകരം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും തൻ്റേതായിട്ടുള്ളതെല്ലാം മാറ്റിവെച്ച് ഒരു കുടുംബത്തിന് വേണ്ടി അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അവിടെ ത്യാഗം ചെയ്യുന്നു, പലതും സഹിക്കുന്നു. അപ്പോൾ അതിനർത്ഥം എന്തെന്ന് വെച്ചാൽ, ഒരു സന്യാസിയാണെങ്കിലും ഒരു സന്യാസി തൻ്റെ ധർമ്മത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ ആ സന്യാസി ശ്രേഷ്ഠൻ തന്നെയാണ്, ആ സന്യാസി ഉത്തമൻ തന്നെയാണ്. അതുപോലെ ഒരു ഗൃഹസ്ഥനും തൻ്റേതായിട്ടുള്ള ധർമ്മത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ആ ഗൃഹസ്ഥനും ശ്രേഷ്ഠൻ തന്നെയാണ്, ഉത്തമൻ തന്നെയാണ്. ഇതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമുക്ക് ഓരോരുത്തർക്കും എന്ത് കർത്തവ്യങ്ങളാണ് ഉള്ളത്, നമുക്കെന്ത് ധർമ്മങ്ങളുണ്ടോ, നമുക്കെന്ത് ഉത്തരവാദിത്വങ്ങളുണ്ടോ, അതിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ കർത്തവ്യത്തിൽ 100% ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടുകൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശ്രേഷ്ഠൻ തന്നെയാണ്, ഉത്തമൻ തന്നെയാണ്. ഓം ശാന്തി.